ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കള ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കൂടാതെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ. അടുക്കളയിലെ ജനാലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടിണ്ടേനി. അപ്പോൾ പിന്നെ എന്തായാലും പണിക്കാരെ വിളിച്ച് ചെയ്യാതെ ഇക്കാക്ക് തന്നെ ഇവിടെ നിന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ ജനാലൊക്കെ ഒരുതി ഇട്ടുള്ളത്. അതിൻ്റെ ആ ഇതൊക്കെ പോക്കണമല്ലോ. ആ ഗ്രില്ലുമ്മലുള്ള പഴയ ഒരു പെയിൻറ്റും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുതി ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നല്ല പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് അങ്ങനെ ഇക്കാക്കാണ് കേട്ടോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നമ്മൾ തന്നെ സ്വയം ചെയ്യുകയാണെങ്കിൽ പണിക്കാരൊക്കെ വിളിക്കാതെ തന്നെ കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം മാത്രമല്ല കേട്ടോ, മുമ്പ് വീട് പണിയെടുക്കുന്ന സമയത്ത് ഒരാളായിട്ട് ഇക്കാകൻ്റെ ജോലി ഇക്കാക ഓരോ കൂട്ടത്ത് കൂടിയിട്ട് എടുക്കും. ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമുക്ക് പറ്റുന്ന പണി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പൈസൻ്റെ ഒക്കെ ഒരു ലാഭം അതിലുണ്ടാവും. ഞാനെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. ഈ പണിയെടുപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണ്ടി, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ആ പണിക്കാർക്കുള്ള കൂലി. ഇപ്പോൾ പെയിൻ്റ് അടിച്ചും കൊണ്ട് വന്നപ്പോൾ കാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ ലീവ് ഡേയിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലത്തെ ഓരോ ജനാല വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഒരുതി റെഡിയാക്കിയത്. പിന്നെ ഇപ്പം ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ചത്. അങ്ങനെ ഒറ്റ ട്രിപ്പിന് പണിക്കാർ ചെയ്യുന്ന പോലെ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറേശ്ശായിട്ടാണെങ്കിലും നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ നമ്മൾ തന്നെ ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെ സാവധാനം ചെയ്തെടുത്താലും മതി. വീട്ടിൽ പിന്നെ മറ്റ് വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മോനും ഉണ്ടായിനി. ഓല് രണ്ടാളും കൂടിയാണ് ഇപ്പോൾ ആ പണിയൊക്കെ എടുത്തത്. പിന്നെ ഇക്കാകൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അലമ്പാക്കിയിട്ട് ഇട്ട് പോയില്ലോട്ടോ. ആ ഭാഗം നല്ല നീറ്റാക്കി ക്ലിയർ ആക്കിയിട്ടേ പോകുള്ളൂ. പിന്നെ ആ ഭാഗത്തേക്ക് വേറെ ഒരാൾക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. അത്രക്കും നീറ്റായിട്ടായിരിക്കും ഇരിക്കുക. കാരണം എന്താ വെച്ചാൽ സ്ലോയിലാണ് പണിയൊക്കെ എടുക്കുക. നമ്മളെ എനിക്കാണ് നല്ല സ്പീഡിലെടുക്കണം. അപ്പോൾ നമ്മൾ സ്പീഡിലെടുക്കണമെന്നും സ്ലോയിലെടുക്കണമായിട്ട് രണ്ടും രണ്ടോ തന്നെ ആണല്ലോ. അപ്പോൾ എന്നോട് പറയും, ഈ നോക്ക് ഞാൻ മെല്ലെ എടുക്കുകയാണെങ്കിലും ഞാൻ ഒക്കെ നീറ്റായിട്ട് ക്ലിയർ ആക്കിയിട്ടല്ലേ എടുക്കണേ, എൻ്റെ മാതിരി എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ടല്ലോ എടുക്കുക എന്ന് പറയും. എനിക്കാണ് പെട്ടെന്ന് പണി തീർക്കുക വേണം, ഞാനാണ് സ്പീഡിലാണ് എടുക്കുക. അങ്ങനെ രണ്ടാൾ ആരായാലും അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ. എന്തെങ്കിലും ഒരു മാറ്റം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, പെട്ടെന്ന് എല്ലാം പണിയെടുക്കും വേണം, എന്തേ വിചാരിച്ചാൽ അത് പെട്ടെന്ന് ചെയ്യാൻ വേണം. പക്ഷേ ഇക്കാൾക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചിട്ടാണ്. സാവധാനമാണ് എടുക്കുകയും ചെയ്യുള്ളൂ. എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് അത് ചെയ്യുക ഒന്നും ചെയ്യൂല. വല്ല പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് പിന്നെ അടുക്കളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഈ ഷോക്കേസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. അതിന് ഏതെങ്കിലും ഒരു ഞായറാഴ്ച പെയിൻ്റ് അടിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി നല്ല നീറ്റാക്കി വെക്കേണ്ടതൊക്കെ നീറ്റാക്കി വെക്കുക എന്നുള്ള ഒരു പരിപാടിയിൽ എല്ലാം കൂടി വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുകയാണ്. നമ്മൾ എത്ര സാധനങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിവാക്കിയാലും എങ്ങനെങ്കിലും പിന്നെ ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, അത് എത്ര ചില സാധനങ്ങൾ നമുക്ക് തോന്നില്ല അത് പിന്നെ ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ്. പക്ഷേ നമുക്കൊറ്റ ആവശ്യം ഉണ്ടാവില്ല, വെറുതെ അതുള്ള സ്ഥലം മുടക്കുകയും ചെയ്യും. അത് അലമ്പായിട്ട് വൃത്തികേടായിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. പറയുമ്പോൾ ഞാനിത് ഇങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങളും ഉപയോഗിക്കാത്ത സാധനങ്ങളും ഒന്നും കുന്നുകൂട്ടി ഇട്ട് വെക്കുന്ന ആളൊന്നല്ല. എപ്പോഴും ഇത് ക്ലീൻ ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വേഗം എന്ത് ഡാമേജ് ആയതാണെങ്കിലും ഉപയോഗിക്കേണ്ടാത്തതാണെങ്കിലും ഒക്കെ ഒഴിവാക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും ഉണ്ടാവും എൻ്റെ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച്, എപ്പോൾ ഒഴിവാക്കുകയാണെങ്കിലും അപ്പോൾ ഒന്ന് ഒത്തിരി ഒഴിവാക്കാനായിട്ട് കുറച്ച് സാധനം ഉണ്ടാവും. ഞാൻ അടുക്കളയിൽ ഈ പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ റാക്കില്ലേനോ, അതൊന്ന് മുറിച്ചിട്ട് രണ്ട് ഭാഗമാക്കി തരിക കേട്ടോ. ഇതെല്ലാം കൂടി വെക്കാനും അടുക്കളയിൽ സ്ഥലമില്ല. അങ്ങനെ അത് കാക്ക എന്താണ് മെഷീൻ വെച്ചിട്ടൊന്ന് ഇതുണ്ടല്ലോ, വെൽഡിംഗ് മെഷീൻ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് തരികയാണ്. അടുക്കള പെയിൻ്റ് അടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആ അടുക്കളയിൽ ആ പാത്രങ്ങളൊക്കെ വെക്കുന്ന റാക്ക് ഒരു കാരണവശാലും അടുക്കളയിൽ വെക്കരുത്, അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന്. പക്ഷേ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ നമ്മൾ മുന്നേ തന്നെ ഒരു സ്റ്റാൻഡ് വേണമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് തന്നെ അപ്പോൾ കാക്ക പറഞ്ഞു എന്നാൽ രണ്ട് ഭാഗമാക്കി തരാം, എന്നാലും അത് ഒതുക്കി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് വെക്കാനും ഗ്ലാസ് വെക്കാനൊക്കെ എന്തായാലും ഒരു റാക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വേണം. അതിനായിട്ട് ഇപ്പോൾ രണ്ട് ഭാഗമാക്കിയിട്ട് അങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് നിൽക്കുക. ഒന്ന് കബോർഡിൻ്റെ ഉള്ളിലേക്കും വെക്കുക, ഒരു പീസ് പ്ലേറ്റും വെക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ രണ്ടെണ്ണം ആക്കി തന്നിക്കുകയാണ്.
പിന്നെ ആ ഷോക്കേസിലുള്ള നമ്മളെ കാസ്റ്റ് അയേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കണം. പിന്നെ അത് അത്രയും സാധനങ്ങൾ ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവും, ഇക്കാക്ക് കാണിച്ചാൽ പിന്നെ ഒക്കെ ആവശ്യമുള്ളതായിരിക്കും. അയൺ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു ലൈനർ പോലെ അത് മുറിച്ചിട്ട് അതിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളും അതേപോലെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം അതുമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളത്. ആ കാസ്റ്റ് അയൺ പാത്രങ്ങളൊന്നും നിത്യോപയോഗ പാത്രങ്ങളല്ലല്ലോ, എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മേലെയാണ് ഞാൻ സോപ്പും പൊടി അങ്ങനത്തെ ഈ വാഷിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ ഭാഗത്തുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ഒതുക്കി ഒഴിവാക്കേണ്ടതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ റാക്കിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ, അത് ഞാനിതാ അതേപോലെ മുറിച്ചിട്ട് ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക കേട്ടോ. എപ്പോഴും ഉപയോഗിക്കാത്ത അതേപോലെ മൂടിയൊക്കെ ഉണ്ടാവില്ലോ, ഓരോ പാത്രത്തിൻ്റെ മൂടി, ഡവറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഉള്ളിക്കൊട്ടല്ലേ, നമ്മൾ ആ ഉള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ വെക്കുന്ന അതൊക്കെ ഒന്ന് അതിൽ ഞാൻ സാധാരണ പേപ്പർ വെച്ചിട്ട് ഇനി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കൽ. ആ ഭാഗത്തേക്കും ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, ആ ടേബിളിൻ്റെ ഷീറ്റ് ഒന്ന് റെഡിയാക്കി വെച്ചപ്പം പിന്നെ ബാക്കി കുറേ പീസുകളുണ്ടെങ്കിൽ ആ പീസാണ് ഇപ്പോൾ ഞാൻ ലൈനറാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേപ്പറാകുമ്പോൾ പെട്ടെന്ന് തന്നെ നാശമാവും, എപ്പോഴും മാറ്റേണ്ടി വരും. ഈ ഷീറ്റാകുമ്പോൾ നമുക്ക് വൃത്തികേടാകുന്ന സമയത്ത് കഴുകി ഉണക്കിയിട്ട് ഇതേപോലെ തിരിച്ച് തന്നെ വെക്കാമല്ലോ. അങ്ങനെ അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് അങ്ങനെ റെഡിയാക്കിക്കാം കേട്ടോ. അതാണ് ഒന്നും കൂടി പേപ്പറിനെക്കാട്ടിയും നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് ആദ്യം ഈ ആ ഉള്ളിൻ്റെ ഒക്കെ സ്റ്റാൻഡ് വെച്ചോടത്തുനിന്ന് മാറ്റിയിട്ട് ഇതാ ഈ ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ ആ ഉള്ളിൻ്റെ സ്റ്റാൻഡാണ് അവിടെ കൊള്ളു, അപ്പോൾ അത് അവിടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഉള്ളി സ്റ്റാൻഡ് വെച്ചിനെ ഒരു ക്യാബിൻ്റെ ഉള്ളുണ്ടല്ലോ, ആ ഭാഗത്തേക്കാണ് ഞാൻ പ്ലേറ്റൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് വെച്ചത്. ഇതേപോലെ ഇതാ എല്ലാ പാത്രങ്ങളും അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഒന്ന് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആ പാത്രവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാബിൻ്റെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. പിന്നെ അത് ആ ഷോക്കേസിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അടുക്കളൊക്കെ ഇപ്പോൾ അതാ ഒതുക്കി പെറുക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറം ഭാഗത്ത് നമ്മൾ ആവശ്യമില്ലാത്ത പാത്രങ്ങളുണ്ടല്ലോ, എപ്പോഴും ഉപയോഗിക്കാത്തതാണെങ്കിൽ അതൊക്കെ ഉള്ളോട്ട് നമുക്ക് ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അതാ അതിൻ്റെ പകുതി ആ റാക്കിൻ്റെ പകുതി ഭാഗത്ത് അതാ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ അടുപ്പിൻ്റെ മേലെ വെച്ചത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. പിന്നെ അടുപ്പ് ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ കത്തിക്കില്ല, രണ്ടിലും കൂടി ചില സമയത്ത് അടുപ്പ് കത്തിക്കും, ചില അധിക സമയം ഈ ഗ്യാസുമ്പോൾ തന്നെയാണ് ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇതാ ഇനിയിപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മളെ ബസ്മതി റൈസ് എടുത്തിട്ട് നന്നാക്കിയിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് 10-20 മിനിറ്റ് കുതിരാനായിട്ട് വെച്ചതാണ്. പിന്നെ അതേപോലെ ചിക്കൻ ഇതേപോലെ 3 വലിയ പീസ്, മന്തിക്ക് വലിയ പീസാണല്ലോ എടുക്കുക, അങ്ങനെ ആ 3 പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മന്തിയിലേക്ക് അധികം നമ്മൾ ബേലീഫാണല്ലോ എടുക്കൽ. അപ്പോൾ ബേലീഫ് എൻ്റെ അടുത്ത് ഇല്ലാത്തതിനോണ്ട് മുറ്റത്തുണ്ടെങ്കിൽ ഈ സർവ്വസുഗന്ധി എന്നുള്ള ഒരു മരം ഉണ്ട്, അതിൽ നിന്ന് ഞാൻ 2 ഇല പറിച്ചെടുത്തിട്ട് വന്നിട്ട് ഈ മന്തിയിലിടാൻ വിചാരിച്ചു. ഈ ഒരു പാത്രത്തിന് 1.5 പാത്രം അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഈ ഒരു നമ്മൾ ഒരു പാത്രം അരിയാണ് എടുക്കുന്നതെങ്കിൽ 2.5 പാത്രം വെള്ളമാണ് വേണ്ടത്. ഞാൻ ഇവിടെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക്, മുഴുവനുള്ള കുരുമുളകും ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഒരു 5-8 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കഷ്ണം പട്ട, അതേപോലെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ 2 ഇല, പിന്നെ അതാ 2 കറുത്ത നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നാലും പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വരട്ട് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ഉണ്ട വെളുത്തുള്ളി നന്നായി കഴുകിയതിന് ശേഷം ഈ ഇതൊന്ന് ചതച്ചിട്ട് തോലോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ചിക്കനെ ഒന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം അതെടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റുന്നതാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ 5-6 ഞെട്ടിയോട് കൂടിയിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഈ മാഗി ക്യൂബ് ഇല്ലേ, അത് 1 മാഗി ക്യൂബ് ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഇതിൽ ഒന്ന് വെന്ത് വരണം.
ഈ ചിക്കനൊക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഈ ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കോരി മാറ്റണം കേട്ടോ. വെളുത്തുള്ളിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കോരിയിട്ട് മാറ്റി കൊടുക്കണം. ഈ ചിക്കന് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തീയൊന്ന് മീഡിയം ലെവലിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഈ അരിയൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ചിക്കന് ഓവനുള്ളവർക്ക് അതിൽ നിന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാനാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ആ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. ഈ ചിക്കൻ മസാലയിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് ഈ കൂവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടില്ലേനു ജ്യൂസിൻ്റെ ഈ കാശ്മീരി ചില്ലി പൗഡർ, ആ പൗഡറിൽ നിന്ന് 2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂവപ്പൊടി ഈ ചിക്കൻ പൊരിച്ചതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ഒരു പ്രത്യേക എന്താ പറയുക, അത് നല്ലൊരു സോഫ്റ്റും ആയിട്ട് വരും കേട്ടോ ആ പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ മിക്സ് ചെയ്ത മസാല നമ്മുടെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ പുരട്ടി കൊടുക്കണം. ഇതിനി നമുക്ക് നേരെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഈ ചോറ് മൂടി തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു പ്രാവശ്യം തുറന്ന സമയത്താണ് ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തത് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ദാ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ആ പൊരിച്ച് വെച്ചിട്ടുള്ള 3 ചിക്കൻ്റെ പീസും ഇട്ട് കൊടുത്തു. ആ സമയത്ത് ഞാൻ ആ റൈസിൻ്റെ ആ നടുഭാഗത്ത് ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കത്തിച്ച ചാർക്കോൾ 1 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം. അത് നന്നായിട്ട് പുക വന്നതിന് ശേഷമാണ് കേട്ടോ മൂടി വെക്കേണ്ടത്. ചാർക്കോൾ ഇട്ട് മൂടി വെച്ചതിന് ശേഷം വളരെ ചെറിയ രീതിയിലാണ് തീ കത്തിച്ചെടുക്കേണ്ടത്. 1-5 മിനിറ്റ് കത്തിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.